മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ ഏഴ് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. 2014ൽ ഏഴിൽ ഏഴും നേടിയ NDA ഇത്തവണ സമ്പൂർണ്ണ ആധിപത്യമാണ് ലക്ഷ്യമിടുന്നത്. കർഷക പ്രശ്നങ്ങളും പിന്നോക്കാവസ്ഥയും ഉയർത്തി തിരിച്ചുവരവാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ BJPയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി നിതിൻ ഗഡ്കരി ഇറങ്ങുകയാണ്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ആരും ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നില്ല. 44 ഡിഗ്രിയിൽ ചുട്ടുപൊള്ളിയ വിദർഭ കണ്ടത് അതിനേക്കാൾ ഉയർന്ന പ്രചാരണ ചൂട്. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ തന്നെ ശ്രദ്ധേയമായ മണ്ഡലം. ഗഡ്കരിക്കെതിരെ മുൻ BJP MP നാനാ പാഠോളയെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കിയതോടെ പ്രചാരണം കനത്തു. ഗഡ്കരി മണ്ഡലത്തിന് പുറത്ത് സജീവമാകാതെ നാഗ്പൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പോരാട്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. വിദർഭയിൽ ചന്ദ്രപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ഹൻസ്രാജ് ആഹിറാണ് മത്സരരംഗത്തെ മറ്റൊരു പ്രമുഖൻ. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 7ൽ 5ലും BJP മത്സരിക്കുമ്പോൾ 2 മണ്ഡലങ്ങളിലാണ് ശിവസേന സാന്നിധ്യം. പൂരാ വിദർഭ അച്ഛി തയ്യാറി ഹെ പൂരെ താക്കത് കെ സാത്ത് സബ് കാൻഡിഡേറ്റ് അപ്നെ അപ്നെ കോൺസ്റ്റിറ്റ്യൂൻസി മേ ഘൂം രഹേ ഔർ കാഫി സ്ഥിതി അച്ഛി ഹെ. തുടരുന്ന കർഷകാത്മഹത്യകളും വികസനമില്ലായ്മയുമാണ് ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസ് NCP സഖ്യത്തിന്റെ പ്രചാരണ വിഷയങ്ങൾ. സ്വകാര്യ ചാനലിന്റെ ഒളിക്യാമറയിൽ വാർത്തയിലെ BJP MP കുരുങ്ങിയതും കോൺഗ്രസിന് ആയുധമായി. മഹാരാഷ്ട്രയിലെ ഒരേയൊരു നക്സൽ ബാധിത മേഖലയായ ഗഡ്ചിരോലിയും ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. നാഗ്പൂരിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.